അഞ്ചു വർഷത്തിന് ശേഷം ആഗോള ഭീകരൻ ബാഗ്ദാദിയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ലോകം മുഴുവൻ ഞെട്ടലിലാണ് ഇയാളുടെ വീഡിയോ വീക്ഷിച്ചത് അതേസമയം തങ്ങളുടെ ഐസിസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടുവെന്നും ഇവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്നുമാണ് ബാഗ്ദാദി തന്റെ വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇയാൾ മരിച്ചുപോയി എന്നായിരുന്നു നേരത്തെ നിഗമനങ്ങൾ പുറത്തു വീഡിയോ പുറത്തു വന്നതുകൂടി ഇയാൾ മരിച്ചിട്ടില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതോടുകൂടി ലോക രാജ്യങ്ങൾ ജാഗ്രതയിലാണ് അഞ്ചു വർഷത്തിന് ശേഷം ആഗോള ഭീകര സംഘടനയായ ഐസിസ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ വീഡിയോ പുറത്തുവന്നതായി റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് വീഡിയോ പുറത്തുവന്നത് ഇത് എവിടെ വെച്ചാണ് എപ്പോൾ പ്രതികരിച്ചതാണെന്ന് വ്യക്തമായിട്ടില്ല ബാഗ്ദാദി അനുയായികളെന്ന് തോന്നിക്കുന്ന മൂന്നുപേരെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോയാണ് പുറത്തുവിട്ടത് ബാഗ്ദാദിയെ ഒഴിച്ച് മറ്റുള്ളവരുടെ മുഖം അവ്യക്തമാക്കിയിട്ടുണ്ട് കിഴക്കൻ സിറിയയിലെ മാസങ്ങൾ നീണ്ട പോരാട്ടത്തെക്കുറിച്ചാണ് വീഡിയോയിൽ ഇയാൾ സംസാരിക്കുന്നത് മുറിയിൽ വെച്ച് മൂന്നുപേരുമായി സംസാരിക്കുന്ന വിധമാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് ഇവരുടെ മുഖം മറച്ച നിലയിലാണ് കൊല്ലപ്പെട്ട ഐസിസുകാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്നും കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും വീഡിയോയിൽ ബാഗ്ദാദി പറയുന്നു പതിനെട്ട് മിനിറ്റ് വീഡിയോ അവസാനിക്കുന്ന അകത്താണ് ശ്രീലങ്കൻ സ്ഫോടനം നടത്തിയവരെ അഭിനന്ദിച്ചുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണെന്ന് അൽ ബാഗ്ദാദി പറയുന്നത് അധികം വ്യക്തമല്ലാത്ത വീഡിയോ ആണെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഐസിസ് ഭീകരാക്രമണത്തെക്കുറിച്ചും പറയുന്നുണ്ട് കഴിഞ്ഞ മാസം അവസാനിച്ച കിഴക്കൻ ചെറിയയിലെ യുദ്ധത്തെക്കുറിച്ചാണ് ബാഗ്ദാദി പ്രധാനമായും സംസാരിക്കുന്നത് കുഷ്യനിൽ നിന്ന് കാൽ കയറ്റിവെച്ച് ബഗൂസ് യുദ്ധം കഴിഞ്ഞു എന്ന് അനുയായികളോട് പറയുന്നു അനുയായികളെ കൊന്നവരോടും ജയിലിൽ അടച്ചവരോടും പകരം ചോദിക്കുമെന്നും വീഡിയോയിൽ പറയുന്നു എന്നാൽ ഇത് ബാഗ്ദാദിയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ സിറിയയിലും ഇറാഖിലും ഖിലാഫത്ത് പ്രഖ്യാപിക്കാൻ മൊസൂളിലാണ് ഇയാൾ അവസാനമായി ജനങ്ങൾക്ക് മുന്നിലെത്തിയത് ഇതിനുശേഷം ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്